നമ്മളിന്ന് ഒരു ഫീമെയിൽ ഹൈജീൻ അല്ലെങ്കിൽ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈജീനോ അല്ലെങ്കിൽ ഹാക്സ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഗൈസ്, എൻ്റെ മോന്ത ഉണ്ടായിരുന്നു, മോന്തയ്ക്ക് നല്ല വിഷമമുണ്ട്, ബിക്കോസ് എൻ്റെ പീരിയഡ്സ് ആണ്, പീരിയഡ്സ് ആകുമ്പോഴാണ് എനിക്ക് ഇതിനകത്ത് ചത്ത മോന്ത വരണത്. സോ എല്ലാവരുടെയും എന്നെ പോലെ ഉള്ള ഒരുപാട് പേരുണ്ട്, നമ്മളെല്ലാവരുടെയും പീരിയഡ്സ് വന്ന വയറുവേദനയും നൽകും. കാരണം നമ്മൾ പീരിയഡ്സ് ആയെന്ന് അറിയുന്നത് തന്നെ, ഞാൻ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നടുവിൽ 10-20 കയറി ഇവർ കയറി വെട്ടിപ്പൊളക്കാണ്, മറ്റേ കോടാലി നമ്മാട്ടിയൊക്കെ ഇട്ടിട്ട് നടു വെട്ടിപ്പൊളക്കണ കണക്ക് എൻ്റെ വയറ്, എൻ്റെ നടുവേദനയും, എൻ്റെ വയറ്റിനകത്ത് എന്തോ കലാപോ യുദ്ധം നടക്കണ കണക്ക് എനിക്ക് വയറുവേദന വെള്ളപ്പോഴാണ് ഞാൻ പീരിയഡ്സ് ആയെന്ന് ഞാൻ അറിയുന്നത്. ചില സമയത്ത് എനിക്ക് തല പൊളക്കാറുണ്ട്, തല, ഞാൻ വിചാരിക്കും തലയ്ക്കകത്ത് എന്തോ വലിയ യുദ്ധങ്ങളൊക്കെ നടക്കുകയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ചില സമയത്ത് എനിക്ക് വയറുവേദനയാണ് വരുന്നത്. ഇപ്പം ഞാൻ പറയാം, ഞാൻ പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സൈക്ലോബാം ഗുളിക കഴിക്കും. കാരണം എനിക്ക് വീട്ടിൽ പൊടിക്കൈയോ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ കിടന്ന് ബഹളം വയ്ക്കണമെങ്കിൽ എനിക്ക് ബഹളം വയ്ക്കാം, റോട്ടി എനിക്ക് ബഹളം വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, അപ്പം ഞാൻ സൈക്ലോബാം കഴിക്കും. അപ്പം അത് ഇപ്പം റിസർച്ച് പറയുന്നത് സൈക്ലോബാമും സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ക്ഷീണവും നമുക്ക് ഒരുമാതിരി ഷർദിലും മനമറുപ്പൊക്കെ പോലെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. മനമറുപ്പ് മീൻസ് മനം പുരട്ടൽ, ഞങ്ങളുടെ മനമറുപ്പ് എന്നാണ് പറയുന്നത്, അങ്ങനെയൊക്കെ പോലെ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഓക്കെ, അപ്പം ഞാൻ പുറത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഗുളിക കഴിക്കും. ഒട്ടും സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഗുളിക കഴിക്കും. ഇല്ല എനിക്ക് ഓക്കെ ഒരുവിധം ചെറുതായിട്ടൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ, എൻ്റെ പീരിയഡ്സ് ആവുന്നതിന് 10-7 ദിവസം മുമ്പ് കുടിക്കുന്ന സാധനമാണ് ഈ കാണിച്ചു തരുന്നത്. ഉലുവ ഇട്ട വെള്ളം, അതായത് ലുക്ക് വാം വാട്ടർ എടുക്കുക, അതായത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉലുവ ഇട്ടിട്ട് ഇത് തലേന്ന് അങ്ങ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇട്ട് കുടിക്കും, വെറും വയറ്റിൽ കുടിക്കണം, അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇത് വയറുവേദനയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ആയാലും ഹെൽത്ത് ഇഷ്യൂസ് ആയാലും നമ്മുടെ വയറൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിന് നല്ലതാണ്, സെറ്റ് സാധനമാണ്. ഓക്കെ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ വയറുവേദന നിൽക്കുമെന്ന് വെച്ചാൽ ഒരിക്കലുമില്ല, ഒരിക്കലും ഇത് സ്വിച്ച് ഇട്ട പോലെ വയറുവേദന നിൽക്കാൻ ഒരു ആശ്വാസം ഉണ്ടാവും അത്രയുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കും ഇത് കുടിച്ചു കഴിഞ്ഞു, പണ്ട് ഞാനും അങ്ങനെ വിചാരിക്കും, എനിക്ക് ഈ അരിഷ്ടമൊക്കെ എനിക്ക് വാങ്ങിച്ചുകൊടുത്ത് തരുന്നത്, അപ്പം ഞാൻ വിചാരിക്കും ഓഹോ അരിഷ്ടോ കുടിച്ച സ്വിച്ച് ഇട്ട പോലെ, ഒരിക്കലുമില്ല ഗൈസ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. മേ ബി അങ്ങനെയൊക്കെ നിന്നാൽ ഭാഗ്യം. ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് കുടിക്കുന്നത്. അപ്പം പീരിയഡ്സ് ആകുമ്പോൾ സീരിയസ്ലി ഞാൻ എന്താണോ ഞാൻ അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ അമ്മയുടെ നൈറ്റിയാണ്. ഞാൻ പീരിയഡ്സ് ആകുമ്പോൾ സീരിയസ്ലി ഞാൻ എൻ്റെ അമ്മേരെ നൈറ്റിയാണ് ഇടുന്നത്. എനിക്ക് വേറെ ഒന്നും കംഫർട്ടബിൾ അല്ല, എൻ്റെ അമ്മേരെ നൈറ്റി, കോട്ടൺ നൈറ്റി, ലോഹാണക്കത്തെ ഒരു നൈറ്റി ഇട്ട് ഒരു പുതപ്പ് മൂടി ഞാനിവിടെ കോച്ചുവാദം പിടിച്ചണക്ക് സീരിയസ്ലി ഞാനിങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ മാനസ് സത്യം എനിക്ക് എന്താ തലപ്രാന്ത് പിടിച്ചണക്കൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മോന്ത എപ്പോഴും ഇതണക്കാണ് വലിച്ച് കെട്ടി മൂശേട്ടെ എന്ന് വെച്ചാൽ എന്നെപ്പോഴും മൂശേട്ടൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ പീരിയഡ്സ് വരുമ്പോൾ ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഇത്രയും മൂഡ് സ്വിങ്സ് എനിക്ക് വേറൊരു സമയത്ത്, എനിക്ക് ഓവുലേഷൻ്റെ സമയത്തും ഈ ഒരു ടൈമിലും എനിക്ക് എന്ത് മൂശയുടെ സ്വഭാവം എന്ന് പറയും. സത്യം പറഞ്ഞു ഞാൻ വിചാരിക്കും ഞാൻ എന്നിട്ട് ഞാൻ ആലോചിക്കും എനിക്കെന്തോ മുതുക്ക് പിരാന്താണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ അവസ്ഥ അതാണ്. ഓക്കെ ഓക്കെ, ഇത് ഞാൻ ആക്ടിങ് ഞാൻ ഗൈസ്, പക്ഷേ ഞാൻ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഒറിജിനൽ ക്യാരക്ടറിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേജറായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്, നമ്മൾ പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ പാഡ് വയ്ക്കുമല്ലോ, അതായത് പാഡ് വയ്ക്കുന്നവരും ഉണ്ട്, മെൻസ്ട്രൽ കപ്പ് വയ്ക്കുന്നവരും ഉണ്ട്, പാഡ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ പാഡ് വയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം, നമ്മൾ നടക്കാൻ പറ്റി ഇതെല്ലാം കൂടെ ചുരുണ്ട് കയറി ഒരു സൈഡിലോട്ട് വന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബ്ലഡ് നമ്മുടെ പാൻറ്റീസിലാവും, പാൻറ്റീസിലായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ പാൻസിലാവും, പാൻസിലൊക്കെ കഴിഞ്ഞാൽ ടോപ്പിലാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാൻറ്റീസിൽ പാഡ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നല്ല നട്ടല്ലുള്ള ഒരു ഇത് നോക്കുക, ഒരു ടിഷ്യൂ, എന്തെങ്കിലും ഒരു പേപ്പറോ ടിഷ്യൂ ആയിരിക്കും നല്ലത്, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മുടെ സാനിറ്ററി പാഡ് വയ്ക്കുക, അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ വയ്ക്കുക. അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാധനം നമ്മുടെ നല്ല സ്റ്റിഫായിട്ടിരിക്കും, ബേസ് നല്ല കട്ടിയായിട്ടിരിക്കുമ്പോൾ ഇത് അനങ്ങൂല. അപ്പം നമുക്ക് എന്താണ് ഇത് കോച്ചി എങ്ങും പോയിരിക്കത്തില്ല. ഇനി ഒരുപാട് പേര് ചോദിച്ച് ഞാൻ മെൻസ്ട്രൽ കപ്പല്ലേ യൂസ് ചെയ്യണം, സാനിറ്ററി നാപ്കിനാണ്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, എടാ ഞാൻ രണ്ട് യൂസ് ചെയ്യും. കാരണം ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെയിനിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ സീരിയസ്ലി എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് അത്തരുന്ന മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണം. ഒരിക്കൽ ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ ഭഗവാനെ ഞാൻ മരിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ കൊലച്ച് ഛർദ്ദിച്ച്, ഞാൻ ഇത്ര വൃത്തിയുടെ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉഫ്, എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയണം. ഓക്കെ
അപ്പൊ ഞാൻ പാഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറുണ്ട്. മെൻസ്ട്രൽ കപ്പാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ മെൻസ്ട്രൽ കപ്പ് നമുക്ക് വൃത്തിയാക്കാൻ സ്റ്റെബിലൈസേഴ്സ് അവൈലബിൾ ആണ്, 1300 രൂപയ്ക്കാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ മൺകലോ ഇതേപോലെ ആവശ്യമില്ലാത്ത പാത്രം ഉണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം ഇട്ട് അതിനകത്തോട്ട് മെൻസ്ട്രൽ കപ്പ് ഇട്ട് വയ്ക്കുക. ഇത് പൊള്ളി ഒന്നും പോകത്തില്ല, ഉരുവി പോകത്തില്ല. 10 വർഷത്തോളം നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ നമ്മുടെ ആ വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിവരമില്ലാത്തവർ അറിയാനും. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല, കാരണം എനിക്ക് സെക്ഷുവലി കുറച്ച് കമൻസ് വന്നു. അതായത് എൻ്റെ സെക്ഷുവാലിറ്റിയെ വരെ വച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ എനിക്കത് എനിക്ക് എനിക്ക് അറിഞ്ഞൂട, എനിക്കൊരു സെക്സ് ലൈഫൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ എനിക്ക് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും. എന്തൊക്കെയോ വൃത്തിയിട്ട കമൻറ്റ് എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഇപ്പം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സീരിയസ്ലി ഞാൻ തുറന്നുണ്ട്, എനിക്ക് മെൻസ്ട്രൽ കപ്പ് ഇപ്പം വയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിപ്പോൾ എനിക്ക് ലൂസായി, അതുകൊണ്ടാണ് ഞാൻ കപ്പ് ഞാൻ പാഡ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് വിഷമമാണ്, എനിക്ക് ഇങ്ങനെ സെക്ഷുവലൈസ് ചെയ്ത് എനിക്ക് ഇങ്ങനെ സെക്ഷുവൽ കമൻസ് വരുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ എന്നെ എന്തോ പറയാം, എനിക്ക് പ്രാന്തെന്നോ എനിക്ക് ഞാൻ സൈക്കോന്നോ എന്തോ പറയാം, പക്ഷെ എനിക്കിങ്ങനെ സെക്ഷുവലൈസ് ചെയ്ത് എനിക്ക് കമൻറ്റ് ഇടുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്കത് ഭയങ്കര അത് ആ ഒരു ട്രോമ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് അങ്ങനെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വിവരമില്ലാത്ത അറിയാമെന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഞാൻ പറയാൻ, എൻ്റെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നെ അറിയാമെന്നുള്ളവരാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ മെൻസ്ട്രൽ കപ്പ് വച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു സാധനമാണ് പാൻറ്റി ലൈനേഴ്സ്. കാരണം നമ്മൾ മെൻസ്ട്രൽ കപ്പ് വച്ചത് കറക്റ്റ് ആയില്ലെന്ന് വെച്ചു, ഇൻ കേസ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവും. ആ ലീക്കേജിൻ്റെ സമയത്ത് നമുക്ക് ഇതേപോലത്തെ പാൻറ്റി ലൈനേഴ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ KSRTC പോകണമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ പോയിട്ട് ഞാൻ വൈകിട്ടാണ് വരണം, എനിക്ക് രാത്രിയാണ് വരണം. ഞാൻ ഒരു കാരണവശാലും എനിക്ക് കപ്പോ പാഡോ മാറ്റാൻ എനിക്കൊരു സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മെൻസ്ട്രൽ കപ്പ് വച്ചിട്ട് അതിൻ്റെ ഇതിൻ്റെ ഇടും ഞാൻ ഒരു സാനിറ്ററി നാപ്കിനൂടെ വയ്ക്കും. ഇതാണ് എൻ്റെ റിയാലിറ്റി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്, നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ മുഖക്കുരു വരില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡൾ ആയിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി, അതിനകത്തോട്ട് പാലോ തൈരോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പറയട്ടെ, പാലാണ് കുറച്ചുകൂടെ നല്ലത് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നല്ലത്. പക്ഷെ ഞാൻ ഇപ്പം എടുക്കുന്ന തൈരാണ്, കാരണം പാല് ചോദിച്ചപ്പോഴത്തെ തട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തൈരാണ് നല്ല ലൂസായിട്ടിരിക്കുന്ന ഒരു മുതുക്ക് തൈരെടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഇത് എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതമ്മ എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞാൻ എന്തൊക്കെ ചെയ്യും. അപ്പം ഞാൻ പീരീഡ്സ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മാസ്ക് ഇടണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പം ഞാൻ അതൊരു വീഡിയോ എടുക്കുക. അപ്പം ഞാൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, കപ്പിൻ്റെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ കപ്പ് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടാണ് ഇത്ര കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തത്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ മെൻസ്ട്രൽ കപ്പും ഞാൻ സാനിറ്ററി നാപ്കിനും യൂസ് ചെയ്യും, കാരണം എനിക്ക് നാപ്കിൻ ആവശ്യമാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നാൽ, ഇപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ആക്സിഡൻറ്റ് പീരീഡ്സ് ആയിരുന്നു ചോദിച്ചു, എൻ്റെ കപ്പ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും, പക്ഷെ എനിക്ക് കപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്. എൻ്റെ വീട്ടിലെ ബാത്റൂമാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. സത്യം പറഞ്ഞാൽ മനസമാധാനവും സന്തോഷവും കിട്ടുന്ന എൻ്റെ ഏറ്റവും വില എൻ്റെ വീട്ടിലെ കക്കൂസാണ്. സീരിയസ്ലി ഞാൻ പറയുകയാണ്, അവിടെ വച്ചിട്ട് മെൻസ്ട്രൽ കപ്പ് മാറ്റാനാണ് ഞാൻ ഏറ്റവും കംഫർട്ടുള്ളത്. ഞാൻ സീരിയസ്ലി എനിക്ക് ഒരിടത്തും വെച്ച് പറ്റൂല, ഒരിടത്തും. ഞാൻ അത്രയായിട്ട് പറയാണ്, എനിക്ക് ഇൻ കേസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും എനിക്ക് കപ്പ് മാറ്റാൻ വേണ്ടി എനിക്ക് ആ ഒരു മെൻ്റൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് കിട്ടില്ല. അത് വയ്ക്കുന്നവർക്കേ അറിയാമല്ലോ, പറയുന്നവർക്ക് പറയാമോ? സെക്ഷുവലൈസ് ചെയ്തും സെക്ഷുവലി അബ്യൂസ് ചെയ്തും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. സെക്ഷുവലി എന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണോ പറയാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു, പക്ഷെ എൻ്റെ വായിക്കുന്ന മുഴുവൻ ഇനിയും കേൾക്കും നിങ്ങൾ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഉമ്മാ.